planning the super adipular spada on the regular beef steak on and dark and poker. Punamada salary gladiator welcome to your family. Punamada salary is to put a like, share, and subscribe here. And if you put a bell icon on it, I'm going to click your markers up on the video. Beef is ready. We have a beef. I will take a little bit of a taste. Side like an unnighter, I'll get eating in a spread. You look up. Okay, then I'm gonna set tie back your lawn coming in a cave. Okay, I'm gonna let the Kurimala good eat or the other bowl than a mechanic or soup pudding in a spread day that none night on the taste would be at all. I will put it in the middle of the day. Okay, ini namu ke berenda deh, berdutulle ana. Jangan ane ngelir orang nali ali berdutulle edtetenda. Namlad justunu chopi deh, justunu mixi ke ada tadi chow. Unu cerita itu tadi kan baru lori baru cerita tu pom baru illa. Oh, ada edtu. Ini namu ke idle ke berenda deh butter ana. Jangan ane itre butter idle ke itu edtu mana deh. Ini namu ke ini nanna itu nus smash itu noda cedka deh. Butterum ini gua nanna itu nus mixa cedkan eh. We will mix the butter and beef. Okay, we have a pan. Now
ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ കുറച്ച് ആഡ് ചെയ്ത് എടുക്കാവേ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ബീഫ് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വേണം കേട്ടോ. പിന്നെ തീ കുറച്ച് വെക്കാൻ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് മാത്രമേ ഇത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ അവസ്ഥ എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാവേ. നമ്മളാണെങ്കിൽ ബീഫ് സ്റ്റീക്ക് റെഡിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, ഈ സൈഡും അതെല്ലാം നമ്മളാണ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളാണ് എന്താ ഇങ്ങനെ ഒന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വെച്ച് കിട്ടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നമുക്കറിയാമല്ലോ, അതിനനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റീക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഓക്കെ, നമ്മുടെ ബീഫ് സ്റ്റീക്ക് ചെയ്തെടുത്ത ആ ഒരു ബട്ടറിൽ തന്നെ നമുക്കാണെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസും കൂടെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റ് നമുക്കിതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതിലെ തന്നെ ഇങ്ങനെ കിളന്നിട്ട് ഫ്രൈ ആകുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നതിനേക്കാളും നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കി നല്ല രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കാണെങ്കിൽ സ്വല്പം പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആണെങ്കിൽ അതായിട്ട് കാണുകയാണെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലിയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരും. അപ്പോൾ നമുക്കൊരു പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.